നമസ്കാരം. രാഷ്ട്രീയ അട്ടിമറികൾക്ക് പേരുകേട്ട രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ പലപ്പോഴും ഭരണകൂടം അട്ടിമറിക്കപ്പെടുമ്പോൾ ഇവിടെ ജനവികാരമോ ജനാഭിപ്രായമോ ഒന്നും പ്രതിഫലിക്കാറില്ല. ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുമ്പോഴും രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും പലപ്പോഴും ഭരണാധികാരികളെയും ഭരണകൂടങ്ങളെയും അട്ടിമറിക്കുന്നത് അവിടുത്തെ പട്ടാളമാണ്. കഴിഞ്ഞ മന്ത്രിസഭ, അതായത് ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാന്റെ മന്ത്രിസഭയെ അട്ടിമറിച്ചതാകട്ടെ ഒരുപക്ഷം രാഷ്ട്രീയക്കാർ മാത്രമാണ്, ജനപ്രതിനിധികളാണ്. ദേശീയ അസംബ്ലിയിലെ എം പിമാർ ചിലർ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തേക്ക് കൂറുമാറുകയും അങ്ങനെ ഭരണപക്ഷം ദുർബലമായി തീരുകയും അവിശ്വാസ വോട്ടെടുപ്പ് വേണ്ടി വരികയും എല്ലാം ചെയ്തത് നമ്മൾ കണ്ടതാണ്. ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ശേഷമാണ് അവിടെ ഇമ്രാൻഖാൻ എന്ന പ്രധാനമന്ത്രി ഭരണത്തു നിന്നും നിഷ്കാസനം ചെയ്യപ്പെടുന്നത്. അതിനുശേഷം പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ ഭരണപക്ഷത്തെ ചില എം പിമാരും എല്ലാം കൂടെ ചേർന്നുകൊണ്ടൊരു തട്ടിക്കൂട്ട് മന്ത്രിസഭ പാകിസ്ഥാനിൽ പഴയ പ്രധാനമന്ത്രിയുടെ സഹോദരൻ ഷഹബാബ് ഷെരീഫിൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ ഉണ്ടായത്. നമുക്കറിയാം, ഈ മന്ത്രിസഭ അധികാരമേറ്റെടുക്കുമ്പോൾ, ഒരു ബദൽ മന്ത്രിസഭയായി പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ അവിടെ ജനാഭിപ്രായം പ്രതിഫലിക്കപ്പെട്ടിട്ടില്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ അന്നുണ്ടായിരുന്നു. പട്ടാളത്തിന് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്നും അന്ന് ചിലർ സംശയിച്ചിരുന്നു. പക്ഷേ പട്ടാളം അന്നത്തെ ആ രാഷ്ട്രീയ അട്ടിമറിയിലും നേതൃമാറ്റത്തിലുമെല്ലാം നോക്കി നിന്നതേയുള്ളൂ. അവർ കാര്യമായ ഇടപെടലുകൾ പ്രകടമായി നടത്തിയിട്ടില്ല. പക്ഷേ മറ്റെന്തെങ്കിലും രഹസ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ പട്ടാളത്തിനും അവിടെ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് സൂചന ലഭിച്ചിരുന്നു, കാരണം ഇന്ത്യയുമായുള്ള ബന്ധം, അതിൽ ഈ ഇമ്രാൻഖാൻ്റെ ഭരണത്തിന് ശേഷം, അതായത് ഷഹബാബ് ഷെരീഫ് അധികാരമേറ്റതിന് ശേഷം ചില പ്രശ്നങ്ങളുണ്ടായി. ഇവിടെ നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്നു. ഇവിടുത്തെ തീവ്രവാദ സംഘടനകളെ കുറച്ചുകൂടി പ്രത്യക്ഷമായി സഹായിക്കാൻ ആരംഭിക്കുന്നു. അമേരിക്കയിലേക്ക് പാകിസ്ഥാൻ കൂടുതലായി അടുക്കുന്നു. അമേരിക്കയിൽ നിന്നും യുദ്ധവിമാനങ്ങളുടെ പാക്കേജ് അടക്കം, അതായത് യുദ്ധവിമാനങ്ങളുടെ സ്പെയർ പാർട്സ് അടക്കം വാങ്ങാനുള്ള ഒരു പദ്ധതിയിലേക്ക് വരുന്നു. അന്താരാഷ്ട്ര നാണയനിധിയുമായിട്ടുള്ള ചർച്ചകൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചിരുന്നു. അങ്ങനെ പാകിസ്ഥാനും അമേരിക്കയും പഴയപോലെ അടുക്കുന്നു എന്ന ഒരു നിലയിലേക്ക് വരുന്നു. പാകിസ്ഥാൻ ഭരണകൂടം എപ്പോഴും അമേരിക്കൻ ഭരണകൂടത്തിനോട് ചരിത്രപരമായി വലിയ രീതിയിൽ വിധേയത്വം കാട്ടിയിട്ടുണ്ട് എങ്കിലും ജനങ്ങൾക്ക് അമേരിക്കയോട് അത്ര പ്രീതിയിലല്ല. അതുകൊണ്ട് തന്നെ ഇമ്രാൻ ഭരണകൂടം അമേരിക്കയിൽ നിന്ന് അകന്ന് ചൈനയോട് അടുക്കുമ്പോൾ ഇമ്രാൻഖാന് ജനപ്രീതിയും വർദ്ധിച്ചിരുന്നു എന്ന് നമ്മൾ അന്ന് മനസ്സിലാക്കണമായിരുന്നു. പക്ഷേ ഇമ്രാൻഖാൻ്റെ ജനപ്രീതി നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, കൂടെയുള്ളവർ നടത്തിയ ചില ചതി, അവർ നടത്തിയ രാഷ്ട്രീയമായ ചില ഗൂഢാലോചന, അതിൻ്റെയൊക്കെ ഭാഗമായി സർക്കാരിന് എണ്ണത്തിൽ കുറവ് വന്നു. സർക്കാരിൻ്റെ ഭൂരിപക്ഷം നഷ്ടമായി. വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് പോകണം എന്ന് ഇമ്രാൻഖാന് തീർച്ചയായും ആഗ്രഹമുണ്ടായിരുന്നു. തീർച്ചയായും ഇമ്രാൻഖാൻ്റെ ഭരണകാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിൽ പാകിസ്ഥാൻ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയായിരുന്നു. ഇന്ത്യയുമായിട്ടുള്ള ചില ഉരസലുകളിൽ പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു നിന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനപ്രതിനിധികൾ ജനാഭിലാഷം മനസ്സിലാക്കാതെ മറുപക്ഷത്തേക്ക് ചാടുകയും സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്ന ചില ഉപതെരഞ്ഞെടുപ്പുകൾ സൂചിപ്പിക്കുന്നത് ഇമ്രാൻഖാൻ തിരിച്ചു വരുന്നു, അതിശക്തമായി തന്നെ തിരിച്ചു വരുന്നു എന്നതാണ്. ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന 8 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകളും ഇമ്രാൻഖാൻ്റെ പാർട്ടി സ്വന്തമാക്കിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, പഞ്ചാബ് പ്രവിശ്യയിലേക്ക് നടന്ന 2 സീറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിലും പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാൻ്റെ പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയിരിക്കുന്നു. ഇതിനർത്ഥം ഇന്നത്തെ ഭരണാധികാരികൾ, ഇന്നത്തെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എല്ലാം ഈ അഭിപ്രായത്തിൽ, ജനങ്ങളുടെ ഈ താല്പര്യത്തിൽ ഭയം കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അടുത്ത ഒക്ടോബറിലെങ്കിലും പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ നിലവിലെ ഭരണാധികാരികൾ നിലം പതിക്കും, അവർ ജനരോഷത്തിനിരയാകും എന്നതിൻ്റെ സൂചനയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണുന്നത്. എന്തായാലും പാകിസ്ഥാനിൽ ഉടൻ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് എങ്കിൽ, 1 വർഷത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇമ്രാൻഖാൻ അതിശക്തമായി തിരിച്ചു വരുമെന്നതിൻ്റെ സൂചനകൾ ഈ തിരഞ്ഞെടുപ്പിൽ, ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ വന്നതോടുകൂടി പാകിസ്ഥാൻ്റെ നിലവിലെ ഭരണാധികാരികൾ ശ്രദ്ധാപൂർവം പെരുമാറുകയാണ്.
പാകിസ്ഥാന്റെ ഇന്ധനക്ഷാമം വലിയ രീതിയിലുള്ള ഇന്ധനക്ഷാമം ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട് ഊർജ്ജക്ഷാമമുണ്ട് ജനങ്ങളുടെ ജീവിതം വലിയ ദുരിതത്തിലായിരിക്കുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇമ്രാൻ ഖാന്റെ തിരിച്ചുവരവിനെ പാകിസ്ഥാൻ സമീപ ഭാവിയിൽ തന്നെ സാക്ഷ്യം വഹിക്കുമെന്നതിൽ മാറ്റമൊന്നുമില്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്